ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിക്കുസ് കിച്ചൺ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. പുളിയിഞ്ചിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് 150-200 ഗ്രാമിന് ഉള്ളിൽ വരും. ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞ് വെച്ചതാണ്. 6-7 പച്ചമുളക്, പിന്നെ 2 ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി അപ്പോഴേ കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും, പിന്നെ കടുക്, കറിവേപ്പില, 3 വറ്റൽമുളക്, കുറച്ച് ഉലുവ, വെല്ലം, പിന്നെ വെളിച്ചെണ്ണയും ഉപ്പ് ആവശ്യത്തിന്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗവിലൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാൻ ഇതിലേക്കൊരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് കുറച്ച് വയ്ക്കാം. പിന്നെ അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ 3 വറ്റൽമുളക്, ഇപ്പൊ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ചു നേരം വഴറ്റിയതിനു ശേഷം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മീഡിയം ഫ്രൈ ആവട്ടെ. ഇപ്പോൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റാം. ഇത് പുതിയ ഇഞ്ചിയാണ്. ഇത് വേഗം വഴറ്റിയെടുക്കാൻ പറ്റില്ല, വെള്ളം കൂടുതലാണ് ഇതിൽ. ഇത് ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായി വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച പുളി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. ഉപ്പ് ചേർക്കാം. നമ്മുടെ പുളിയിഞ്ചി ഇവിടെ നന്നായി തിളച്ചു വരുന്നുണ്ട്. കുറച്ചും കൂടെ നന്നായി വറ്റി വരണം. അതിലേക്ക് നമുക്ക് എൻ്റെ അടുത്ത് അച്ചു വെല്ലമല്ല, നമുക്ക് ഇവിടെ ഇങ്ങനത്തെ വെല്ലമാണ് കിട്ടുന്നത്. നിങ്ങൾ ഒരച്ചാണെങ്കിൽ മധുരം അനുസരിച്ച് 1-2 അച്ച് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നന്നായി വറ്റി വരട്ടെ കുറച്ച്. ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇറക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇതിൽ നിന്നിരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ചട്ടിയായ കാരണം. അത് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം. അതിൽ നിന്ന് തന്നെ കുറച്ച് നേരം വറ്റിക്കോളും. ഇത് ഇതുപോലെ തിളക്കും ഇറക്കിയാലും. തിളക്കുന്നത് കണ്ടില്ലേ, ചട്ടിയിലാവുമ്പോൾ കുറേ നേരം അവിടെ നിന്ന് തിളച്ചോളും. ഇങ്ങനെ വറ്റും. അപ്പോൾ നമ്മൾ ഇലയിലൊഴിച്ചാലും പുറത്തെങ്ങും പോല. ഇത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിയിൽ വരും. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുതൽ ഓണം റിലേറ്റഡ് ഫുഡ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.